تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ആദ്യമായി ആവശ്യപ്പെടുന്നത് ഷഹാദത്താണ്. ഈ ഷഹാദത്തിന്റെ രണ്ടാമത്തെ വാക്കെന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്മാർഗം ലോകർക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുകയും ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു. ഈ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നുള്ളത്, ഇഷ്ടപ്പെടുക എന്നുള്ളത്, അവിടുത്തെ പിൻപറ്റുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു: قل ان كان اباؤكم وابناؤكم واخوانكم وازواجكم وعشيرتكم واموال اقترفتموها وتجاره تخشون كسادها ومساكن ترضونها احب اليكم من الله ورسوله وجهاد في سبيله. الله سبحانه وتعالى അവന്റെ പ്രവാചകനോട് പറയുന്നു, ജനങ്ങളോട് ചോദിക്കുക, ان كان اباؤكم നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബനാഉകും നിങ്ങളുടെ മക്കളാണെങ്കിൽ, വഇഖ്വാനുകും വഅസ്വാജുകും നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ, വഅശീറതുകും നിങ്ങളുടെ കുടുംബമാണെങ്കിൽ, വഅംവാലു നിഖ്തറഫ്തുമൂഹ വതിജാറതു തഖ്ഷൗന കസാദഹ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടം, ഈ പറയപ്പെട്ടതൊക്കെ, അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ പ്രവാചകനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ പറയപ്പെട്ട വസ്തുക്കളെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനം വരുന്നതുവരെ, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അനുസരണകേട് കാണിക്കുന്ന ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിലാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ സമ്പത്തിനേക്കാൾ, അവന്റെ കുടുംബത്തിനേക്കാൾ, അവന്റെ എല്ലാത്തിനേക്കാൾ, സ്വയം ശരീരത്തേക്കാൾ അവൻ സ്നേഹിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതാണ് നമ്മുടെ ഷഹാദത്തിന്റെ തേട്ടം. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിക്കാനാണോ നമ്മോട് പഠിപ്പിച്ചു തന്നത്, അതേ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. മഹാനായ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഉസൂലിൽ ഈമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. ഒരു വ്യക്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറാണ്. പ്രവാചകനെ തീരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അസ്ലാണ്, അടിസ്ഥാനമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷ പരിപാടികൾ നടത്തും. റബീഉൽ അവ്വൽ 12 അവർ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ വാജിബാണെങ്കിൽ, ഈമാനിന്റെ അസ്ലാണെങ്കിൽ, എന്തുകൊണ്ടാണ് നബിദിനാഘോഷ പരിപാടികൾ നമുക്ക് നടത്തിക്കൂടാത്തത്? എന്താണ് അതിലുള്ള തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. അതല്ലാതെ ഒരു വ്യക്തിക്ക് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാം, സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്നല്ല, മറിച്ച് പ്രവാചകനെ ഒരു തുള്ളി ആരെങ്കിലും സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറാണ്, ശരീഅത്തിൽ നിന്ന് അവൻ പുറത്താണ് എന്ന് പരിശുദ്ധമായ ഖുർആനും സുന്നത്തും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നബിദിനാഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്താത്തത്? അതിനാദ്യമായി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ചരിത്രത്തിന്റെ ഓരോരോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചരിത്രം എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചരിത്രത്തിന്റെ ഒരു കിതാബ് എടുത്ത് വായിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ജനിച്ചു? ആദ്യമായി നമ്മൾ ഏതെങ്കിലും ഒരു ചരിത്ര കിതാബ് നോക്കിയാൽ, ഉദാഹരണം ഒരു കിതാബ് ഞാൻ നോക്കി, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കണ്ടു, വുലിദ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശഅബി ബനി ഹാഷിം ബിമക്കത ഫീ സബീഹത്തി യൗമിൽ ഇസ്നൈനി التاسع من شهر ربيع الأول.
അവ മിൻ ഷഹ്റി റബീഉൽ അവൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസലീങ്ങളുടെ നേതാവായ പ്രവാചകൻ, ജനിച്ചിരിക്കുന്നത് റബീഉൽ അവൽ മാസത്തിൽ ഒമ്പതാമത്തെ ദിവസം മക്കയിൽ വെച്ചുകൊണ്ടാണെന്ന് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. വേറെ ചില കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പല അഭിപ്രായങ്ങളും. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ എട്ടിലാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ ഒമ്പതിനാണ്. വേറെ ചിലർ പറഞ്ഞു റബീഉൽ അവൽ പതിനെട്ടിനാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ മാസത്തിലെയല്ല, മറിച്ച് റബീഉൽ ആഖിറിലാണ്. വേറെ ചിലർ പറഞ്ഞു റജബ് മാസത്തിലാണ്. വേറെ ചിലർ പറഞ്ഞു അത് നടന്നിരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മാത്രമേ ജനിച്ചിട്ടുള്ളൂ. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ചരിത്രത്തിന്റെ ഏത് കിതാബ് എടുത്തു നോക്കിയാലും വ്യക്തമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തീയതിയിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് അതുമായി ശരീഅത്തിന്റെ ഏതെങ്കിലും അമൽ ബന്ധപ്പെടുത്തിയിരുന്നു. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, അദ്ദേഹമാണ് ഇസ്ലാമിക സിസ്റ്റത്തിൽ കലണ്ടർ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് തീയതി നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീയതി നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തത് എന്തായിരുന്നു, ഹിജറ വർഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസം അവർ മഹത്വം നൽകിയിരുന്നെങ്കിൽ എന്തുകൊണ്ടും അവർ സ്വീകരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചിട്ടില്ല. കാരണം അവർക്കിടയിൽ അതിന് മാത്രം ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസത്തിന് അവർ നൽകിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ പ്രത്യേകമായ ഒരു ഇബാദത്ത്, അത് റബീഉൽ അവൽ പന്ത്രണ്ടിനാണോ അതല്ല ഒമ്പതിനാണോ എട്ടിനാണോ എന്നൊന്നും നോക്കിക്കൊണ്ട് പ്രത്യേക ഒരു ഇബാദത്ത് സഹാബികൾക്ക് പരിചയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിൽ അന്വേഷിച്ചിട്ടില്ല. അതിനുശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ ഹദീസിന്റെ കിതാബുകളൊന്ന് വായിച്ചു നോക്കാം. ഹദീസിന്റെ കിതാബ് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തിനാണ് പ്രവാചകരെ അന്ന് താങ്കൾ നോമ്പെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ദാക യൗമുൻ വുലിതു ഫീ, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. വയൗമ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകത്വം നൽകിയതും ആ ദിവസത്തിലാണ്. തിങ്കളാഴ്ച ദിവസത്തിൽ നോമനുഷ്ഠിക്കുന്നതിന്റെ കാരണം സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്താണ്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ എനിക്ക് വഹയ് നൽകിയിരിക്കുന്നതും തിങ്കളാഴ്ച ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവൽ പന്ത്രണ്ടിനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ വേണ്ടി തിരക്ക് കാണിച്ചത്, അല്ലെങ്കിൽ വർഷത്തിലെ ഒരു ദിവസമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമനുഷ്ഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. മറിച്ച് എല്ലാ ആഴ്ചകളിലെയും തിങ്കളാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമനുഷ്ഠിച്ചിരുന്നു. അല്ലാഹുവിന് ശുക്ർ അറിയിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമനുഷ്ഠിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്, റബീഉൽ അവൽ പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു തീയതി ഒരിക്കലും വ്യക്തമായി ഒരു തെളിവുകൾ കൊണ്ടും സ്ഥിരപ്പെടാത്തൊരു തീയതിയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും നല്ല മാർഗമായ നോമ്പനുഷ്ഠിക്കുക എന്ന കാര്യം നമ്മൾ ജീവിതത്തിൽ പല ആൾക്കാരും ഇന്ന് ഒഴിവാക്കുന്നു. നബിദിന ആഘോഷം നടത്തണമെന്ന് പറയുന്ന പല ആൾക്കാരും ഈ രീതിയിലുള്ള നോമ്പ് ഒഴിവാക്കുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ, സ്റ്റേജ് കെട്ടിക്കൊണ്ട് പ്രോഗ്രാമുകൾ നടത്തുന്നു, നബിദിന ഘോഷയാത്രകൾ നടത്തുന്നു. അല്ലാഹു ചോദിച്ചതുപോലെ ഏറ്റവും നന്മയായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടും നോമ്പ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സൽക്കർമ്മം അല്ലാഹു പറഞ്ഞു തന്നിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു തരാത്ത കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പോവാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്, ഈ പ്രവാചകൻ നോമ്പെടുത്ത തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ചതിന്റെ പേരിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ നമ്മളും നോമനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നബിദിനാഘോഷ പരിപാടികൾ
സ്റ്റേജിൽ മിക്സായിക്കൊണ്ട് ആൾക്കാരിയിരിക്കുന്നു, അല്ലെങ്കിൽ സദസ്സിൽ മിക്സായിക്കൊണ്ട് ആൾക്കാരിയിരിക്കുന്നു, ആണും പെണ്ണും ഒരു വേർതിരിവുമില്ലാതെ ഇരിക്കുന്നു. പരസ്പരം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തത് കാണുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ മ്യൂസിക്കുകൾ അവിടെ പല സദസ്സുകളിലും നടക്കുന്നു, എത്രയോ സദസ്സുകളിൽ കണ്ടിട്ടുണ്ട്. നബിദിന ആഘോഷ പരിപാടിക്ക് ഒരു സ്റ്റേജ് കിട്ടും, പരിപാടി 6 മണിക്കാണെങ്കിൽ 4 മണി മുതൽ മൈക്ക് ഓൺ ആക്കിയാൽ അവിടെ പാട്ട് വെക്കും, നല്ല മ്യൂസിക്കോടുകൂടിയുള്ള പാട്ട്. പ്രിയപ്പെട്ടവരെ, സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി വിലക്കിയ കാര്യങ്ങളല്ലേ ഇതൊക്കെ? സ്റ്റേജ് കെട്ടിയും അതുപോലെ തന്നെ പാട്ടുപാടിയും ഒക്കെ നബിദിനാഘോഷം നടത്താൻ ഏത് ദീനാണ് നമ്മൾക്ക് അനുവാദം നൽകിയത്? ഏത് സഹാബിയാണ് അങ്ങനെ നടത്തിയത്? ഏത് താബിഈയാണ് അങ്ങനെ നടത്തിയത്? ഇതൊരിക്കലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലയകൂനുന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്. തീർച്ചയായും അവസാന നാളിൽ ചില സമുദായം വരും, അവർ പല കാര്യങ്ങളും ഹലാലാണെന്ന് വാദിക്കും. വ്യഭിചാരം ഹലാലാണെന്ന് അവർ വാദിക്കും, കള്ള് ഹലാലാണെന്ന് അവർ വാദിക്കും, അതുപോലെ തന്നെ മ്യൂസിക് ഉപകരണങ്ങൾ അവർ ഹലാലാണെന്ന് വാദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ ഇത്തരത്തിലുള്ള മ്യൂസിക് ബാൻഡുകൾ നടത്താൻ പ്രിയപ്പെട്ടവര് ഏത് ദീന നമുക്ക് അനുവാദം നൽകിയത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതല്ലാതെ നാട്ടിൽ നടക്കുന്ന പല ആചാരങ്ങളുടെ കൂടെ നമ്മളും പോവുകയല്ല വേണ്ടത്. നമ്മൾ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു സ്വഹാബി നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും മുൻകഴിഞ്ഞ പ്രവാചകന്റെ നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടോ? മുൻഗാമികളായ ഏതെങ്കിലും ഇമാമിയങ്ങൾ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ റബീഉൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പരിപാടികൾ നടത്തുന്നതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവാചകനെ, നമുക്ക് സന്മാർഗത്തിന് വേണ്ടി അള്ളാഹു അയച്ചിരിക്കുന്ന പ്രവാചകനെ, റഊഫും റഹീമുമാണെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകൻ, ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മ ലഭിക്കാൻ ഏറ്റവും അധികം ആഗ്രഹം വെച്ചിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് എവിടുന്നേ വന്നത്? ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വർഷത്തിൽ ഒരു ദിവസമാണോ? റബീഉൽ 12 ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്? അതല്ലാലോ, ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവണം. ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ടേ? എങ്ങനെയാണ് ജീവിക്കാൻ നമ്മൾക്ക് പറഞ്ഞു തന്നത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ കാര്യത്തിലും സൂക്ഷ്മമായി നമ്മൾക്ക് പറഞ്ഞു തന്നത്? ഒരു ഉമ്മ തന്റെ മകന് കൊടുക്കുന്ന നസീഹത്തിനേക്കാൾ, തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തെക്കാൾ ഏറ്റവും നല്ല രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ ഉപദേശങ്ങൾ നമ്മൾക്ക് നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായത് ആ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ പ്രവാചകനെ മദ്ഹ് പറയാൻ, ആ പ്രവാചകന്റെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലാൻ ഏതെങ്കിലും ഒരു മാസത്തിലെ ഒരു ദിവസം നിശ്ചയിക്കണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ നമ്മൾ വാസ്തവത്തിൽ ബഹുമാനിക്കുകയാണോ? അതല്ല, ആ പ്രവാചകനെ ഇഴ്ത്തുകയാണോ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് പ്രവാചക സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുക. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അന്യ സ്ത്രീയെ കണ്ടു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കൽ നിനക്ക് ഹറാമാണ്, കണ്ണ് താഴ്ത്തിക്കളയണം, കണ്ണ് താഴ്ത്തിക്കൊണ്ട് നടക്കുക, ഇതല്ലേ പ്രവാചക സ്നേഹം? ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പാന്റ് വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് പാന്റ് വാങ്ങിക്കുമ്പോൾ നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന ഒരു പാന്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തെരഞ്ഞെടുക്കല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവാചക സ്നേഹം? താടി വടിക്കാൻ വേണ്ടി നമ്മളൊരു ബ്ലേഡ് എടുത്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് താടിയുണ്ടായിരുന്നു, സഹാബികളുടെ കൂട്ടത്തിൽ ഒരൊറ്റാള് പോലും താടി വടിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ താടി നീട്ടി വളർത്തും, അതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പറയലല്ലേ പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹം? അതല്ലാതെ കേവലം വർഷത്തിൽ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ആ ദിവസം മാത്രം പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ചില മദഹകൾ പാടി ഇതാണ് പ്രവാചക സ്നേഹം എന്ന് വാദിച്ചാൽ ഇത് പ്രവാചകനെ ഇഴച്ചല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശം, അവിടുന്ന് കാണിച്ചു തന്ന ആ ഒരു മാർഗം, അത് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുക. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കും, മുഹയിദ്ദീൻ ഷേഖിനെ വിളിക്കും, റിഫായി ഷേഖിനെ വിളിക്കും, ഇവരൊക്കെ നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആഘോഷവും നടത്തുന്നു. അവർ ചിന്തിക്കട്ടെ, ഏതെങ്കിലും ഒരു ഹദീസിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലുള്ള ഒരു കാര്യം, ഈ രീതിയിലുള്ള ഒരു ഇബാദത്ത് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? നമ്മോട് പറഞ്ഞതെന്താ?
നമ്മുടെ പ്രവാചകൻ ഖുർആനിലൂടെ പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തിലൂടെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, പ്രവാചകരെ താങ്കളോട് എന്റെ അടിയാറുകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയുക, ഫഇന്നി ഖരീബ്, അവരുടെ അടുത്ത് ഞാനുണ്ട്. ഉജീബു ദഅവതദ്ദാ, എന്നോട് ആര് ദുആ ചെയ്താലും അവർക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രവാചകരെ അവരോട് അറിയിക്കുക. ഇതല്ലേ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നത്? ഈ മാർഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താടി വടിക്കുന്നവർ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ, ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവർ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസം നിശ്ചയിക്കുകയും ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിരിക്കുന്ന മ്യൂസിക്കുകൾ നടത്തി, മിക്സഡായ പ്രോഗ്രാമുകൾ നടത്തി പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ അത് അംഗീകരിക്കാനാവും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ജീവിതത്തിൽ തീരുമാനമെടുക്കുക, പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കേണ്ട ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല. മറിച്ച് എല്ലാ കാര്യത്തിലും പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അവസാന നാളിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അവർക്ക് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആ പ്രവാചകന്റെ പേരിൽ മദഹ് പറയുക, അവരുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അവിടുത്തെ ചരിത്രം നമ്മൾ പഠിക്കുക. പക്ഷേ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം അതിനുവേണ്ടി കണക്കാക്കിക്കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ നിഅമത്താണ് പ്രവാചകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകന്റെ മാർഗം പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചരിത്രം നമ്മൾ വായിച്ചു വന്നാൽ ചരിത്രത്തിൽ ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ തുടങ്ങിയത് പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ചാണ്. അങ്ങനെ ചരിത്രം വായിച്ചത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധം, ഫതഹ് മക്കയുടെ പല ചരിത്രം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അവസാനം സംഭവിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി. മഹാനായ അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ കാന അൽയൗമു അല്ലദി ദഖല ഫീഹി റസൂലുള്ളാഹി മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം മദീന മൊത്തത്തിൽ പ്രകാശപൂരിതമായി, മദീന മൊത്തത്തിൽ പ്രകാശപൂരിതമായി, എല്ലാവരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, ആനന്ദമാണ് എല്ലാവർക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു. വലമ്മ കാന അൽയൗമു അല്ലദീ മാത ഫീ അളമ മിൻഹാ കുല്ലു ഷൈ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായ ആ ദിവസത്തിൽ മദീന മൊത്തത്തിൽ ഇരുണ്ടു. മദീനത്ത് എല്ലാവർക്കും കരച്ചലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് വഫാത്തായി. ചരിത്രത്തിന്റെ കിതാബുകൾ നിങ്ങൾ പഠിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ ഏകദേശം എല്ലാ ചരിത്രകാരന്മാരും ഏകോപിച്ചിരിക്കുന്ന അഭിപ്രായമാണ്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവൽ 12-നാണ്. ഏകദേശം ഒട്ടുമിക്ക ചരിത്രകാരന്മാരും യോജിച്ച വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവൽ 12-നാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, എങ്ങനെ നമ്മൾക്ക് ആ ദിവസം ആഘോഷിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, റബീഉൽ അവൽ 12, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി. നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകൻ, ധാരാളം ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സമാധാനവും സുഖവും ഒക്കെ ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ട് ജീവിച്ചു, ഉമ്മത്തിന് ഖൈർ പഠിപ്പിച്ചു, ഉമ്മത്തിന് ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നയിച്ചു. തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഫാത്തായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ ഒരു ദിവസത്തിൽ ആഘോഷിക്കാൻ എങ്ങനെ ഒരു മുസ്ലിമിന് സാധിക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പെരുന്നാൾ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമല്ലേ? പെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. ഒരു പെരുന്നാൾ ദിവസം നമ്മുടെ കുട്ടി മരണപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരു വ്യക്തിയുടെ കുട്ടി മരണപ്പെട്ടു എന്ന് കരുതുക, ആ വ്യക്തിക്ക് അന്ന് സന്തോഷിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് പെരുന്നാൾ ദിവസമാണ്, അതുകൊണ്ട് വിഷമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന് സന്തോഷിക്കാൻ സാധിക്കോ? മനുഷ്യന്റെ മനസ്സിന് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു സ്വഭാവമാണ്, എപ്പോഴും വേദനകൾ സന്തോഷങ്ങളെ അതിജയിക്കും, വേദനകൾ സന്തോഷങ്ങളെ അതിജയിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് റബീഉൽ അവൽ 12. ആ ദിവസത്തിൽ ആഘോഷങ്ങൾ നടത്താൻ, ഘോഷയാത്രകൾ നടത്താൻ, അന്യ സ്ത്രീകൾ പലതരത്തിലും അല്ലാഹു അനുവദിക്കാത്ത രൂപത്തിൽ വരാൻ, മിക്സായ പല പരിപാടികൾ നടത്താൻ, മ്യൂസിക്കായ പാട്ടുകൾ പാടാൻ, പ്രിയപ്പെട്ടവരെ എങ്ങനെ നമ്മൾക്ക് സാധിക്കും? അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ദിവസം നമ്മൾ കരയേണ്ട ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്റെ മരണം നിങ്ങൾ ചിന്തിക്കുക, ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസാഇബ്, അതാണ് ഏറ്റവും വലിയ മുസീബത്ത്, അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നബി ദിനാഘോഷം റബീഉൽ അവൽ 12 എന്നൊരു തീയതി നിശ്ചയിച്ചുകൊണ്ട് ആഘോഷിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് ഇസ്ലാം അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, ചരിത്രം അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. ജീവിതത്തിന്റെ ഓരോരോ ദിവസം, ഓരോരോ നിമിഷം, നമ്മുടെ എല്ലാ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും ആ പ്രവാചകനെ അനുകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതല്ലാതെ ചില ആൾക്കാർ പ്രവാചക സ്നേഹം എന്ന പേരിൽ താടി വെക്കാത്തവർ, ബിരിയാണിക്ക് താഴിൽ വസ്ത്രം ധരിക്കുന്നവർ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് അന്ന് നബി ദിനാഘോഷം ആഘോഷിക്കണം, അതല്ലാത്തവരൊക്കെ നബിയെ വെറുക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അവരുടെ ഒരു ചതിക്കുഴിയിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പെടാൻ പാടില്ല. മറിച്ച് വ്യക്തമായി നമ്മൾ പറയണം, ആ പ്രവാചക ജീവിതം എന്നും എനിക്ക് മാതൃകയാണ്, ഏത് കാര്യത്തിലും എനിക്ക് മാതൃകയാണ്. അതല്ലാതെ വർഷത്തിൽ ഒരു ദിവസം നിശ്ചയിക്കേണ്ട ആവശ്യം എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ ഐസത്തോടുകൂടി ആ പ്രവാചകന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന മാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد بهمان الله وري نبينا آغوش من برأينا يور سمرد آيام انغن يعني لوغ جرطرة تليك قدن واند أدني سمند سلك هارين المكو برجية پڑا ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും തന്റെ ജീവിതത്തിൽ നബിദിനാഘോഷം ആഘോഷിച്ച് കാണിച്ചിട്ടില്ല. അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്റെ ഒരു ജന്മദിനാഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ധാരാളം വർഷങ്ങളോളം ജീവിച്ചിരുന്ന സ്വഹാബികൾ ആരും നബിദിനാഘോഷം നടത്തിയിട്ടില്ല. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മദ്ഹബിന്റെ നാല് ഇമാമിങ്ങൾ അബൂ ഹനീഫ, മാലിക്, അഹമ്മദ്, ഷാഫിഇ റഹിമഹുമുല്ലാ, ഇവരാരും നബിദിനാഘോഷം നടത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ പഠിക്കണം എങ്ങനെയാണ് നബിദിനാഘോഷം ലോകത്തേക്ക് കടന്നു വന്നത്. ചില ആൾക്കാരൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്, ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നു, എനിക്ക് ഇത്രമാത്രം ദീനാറുകൾ ഉണ്ടെങ്കിൽ നബിദിനാഘോഷം നടത്താനാൻ കൊടുക്കുമായിരുന്നു. അബൂബക്കർ പറഞ്ഞിരുന്നു, ഹസ്സാൻ ഇബ്നു സാബിത് പറഞ്ഞിരുന്നു റളിയല്ലാഹു അൻഹുമ എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ റസൂലിന്റെ പേരിൽ പോലും അടിച്ചുവിടുന്നവരെ സംബന്ധിച്ചിടത്തോളം താബിഈങ്ങളുടെ പേരിൽ കളവ് പറയുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വാസ്തവം എന്താണ്, എങ്ങനെയാണ് ലോക ചരിത്രത്തിലേക്ക് നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വന്നത്. പ്രിയപ്പെട്ടവരെ, ഹിജറ ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ ഉബൈദിയ എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ഉബൈദിയ എന്ന് പറയുന്ന ഭരണകൂടം തൂനിസിൽ, തുനീഷ്യയിൽ ഹിജറ 297-ലാണ് അവർ സ്ഥാപിതമായത്. ഹിജറ 297, അതായത് 3-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഭരണകൂടം തുനീഷ്യയിൽ സ്ഥാപിതമായത്. ഹിജറ 362 അവർ ഈജിപ്തിലേക്ക് മാറി. അവരുടെ ഭരണാസ്ഥാന കേന്ദ്രമായി ഈജിപ്തിനെ അവർ തെരഞ്ഞെടുത്തു. അതായത് ഏകദേശം 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. ഹിജറ 567 വരെയാണ് അവരുടെ ഭരണകൂടം നിലനിന്നത്. 6-ാം നൂറ്റാണ്ട് വരെയാണ് ഏകദേശം അവരുടെ ഭരണകൂടം നിലനിന്നത്. ഈ വിഭാഗമാണ് ഉബൈദിയാക്കൾ. അവരിൽ ധാരാളം രാജാക്കന്മാരുണ്ട്. അവരൊരിക്കലും പ്രചരിപ്പിച്ചിരുന്നത് ഇസ്ലാമിക അഖീദയല്ല, മറിച്ച് അവർ പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് തോന്നിയ അഖീദകളാണ്. അതല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിം ഭരണകൂടമായി അവരെ ചിത്രീകരിക്കാൻ ഒരു ചരിത്രകാരനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമും തയ്യാറായിട്ടില്ല. കാരണം അവർക്കിടയിൽ അത്രയും തെറ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഈ ഉബൈദിയാക്കൾ ഏത് പേരിലാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്? ഫാത്തിമിയാക്കൾ എന്ന പേരിലാണ്, ഫാത്തിമിയാക്കൾ. അതെന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ ബിൻതു മുഹമ്മദ് റളിയല്ലാഹു അൻഹ അവരുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇഷ്ടം തേടിയെടുക്കാനാണ് അവർ ഫാത്തിമിയാക്കൾ എന്ന പേര് സ്വീകരിച്ചത്. വാസ്തവത്തിൽ അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബവുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ്. അവരുടെ യഥാർത്ഥ പേര് ഉബൈദിയാക്കൾ എന്നാണ്. ഇവർ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ പലതരത്തിലുള്ള ഫിത്നകളും ഉണ്ടാക്കി, പലതരത്തിലുള്ള ബിദഅത്തുകൾ പ്രചരിപ്പിച്ചു. എന്തിനു പുറമെ ശിർക്ക് തന്നെ പ്രചരിപ്പിച്ചു. അല്ലാഹു ഇല്ല എന്ന നിരീക്ഷണവാദം പോലും ഉബൈദിയാക്കൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരിലെ ചില ഭരണാധികാരികൾ അവരാണ് റബ്ബ് എന്ന് പറഞ്ഞിരുന്നു. ഉബൈദിയാക്കളിൽ ജീവിച്ചിരുന്ന ചില ഭരണാധികാരികൾ വാദിച്ചതെന്താ, അവരാണ് റബ്ബ്, അവരാണ് അള്ളാഹു, അവരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പോലും അവർ വാദിച്ചിരുന്നു. അതേപോലെ തന്നെ ഇൽമുൽ ഗൈബ്, അദൃശ്യമായ ജ്ഞാനം അവർക്ക് അറിയുമെന്ന് അവർ വാദിച്ചതായി ഇബ്നു ഖല്ലിഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവർ അവരുടെ കീഴിൽ ജീവിച്ചിരുന്ന ആൾക്കാരോട് അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചവരാണ്.
അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചവരാണ് ഉബൈദിയ ഭരണകൂടം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലിയതിന്റെ പേരിൽ ധാരാളം വ്യക്തികളെ കൊന്നൊടുക്കിയവരാണ് ഉബൈദിയ ഭരണകൂടം. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന ധാരാളം ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടുത്തെ ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ ഖറാമിത എന്ന് പറയുന്ന വിഭാഗത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തതാരാണ് ഉബൈദിയ ഭരണകൂടമാണ്. ഈ തരത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ചരിത്രത്തിൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണകൂടമായിരുന്നു പ്രിയപ്പെട്ടവരെ ഉബൈദിയ ഭരണകൂടം. ഈ ഉബൈദിയ ഭരണകൂടം ഇവരാണ് പലതരത്തിലുള്ള ബിദ്അത്തുകൾ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ആഷൂറയുടെ ദിവസത്തിൽ അതായത് മുഹറം 10 പലതരത്തിലുള്ള പരിപാടികൾ അവർ നടത്തും. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിൽ അവർക്ക് വേദനയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അവർ അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് അടിച്ചും അതുപോലെ തന്നെ സ്വയം ശരീരത്തെ കീറി മുറിച്ചുമൊക്കെ അവരൊരു ബിദ്അത്ത് ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർ പലതരത്തിലുള്ള വേറെയും ചില ബിദ്അത്തുകൾ ഉണ്ടാക്കി. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം. അതുപോലെ തന്നെ അവരുണ്ടാക്കിയതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനാഘോഷം. ഹസനിന്റെയും ഹുസൈനിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെ പേരിലുള്ള ഈ ജന്മദിനാഘോഷം ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നത് കാണാം. അതേപോലെ തന്നെ ഇമാം കലക്ഷബന്ദിയും അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ കാര്യം പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ ഇതല്ല എന്ന് പറയുന്നവർ അതിന് വ്യക്തമായ തെളിവ് ഉണ്ടാക്കട്ടെ. ഇമാം മഖരീസി എന്നുള്ളത് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുണ്ടാക്കിയത് ഉബൈദിയാക്കളാണ്. ഉബൈദിയാക്കൾ ഏകദേശം 27 ആഘോഷങ്ങളാണ് അവരുണ്ടാക്കിയത്. ഉബൈദിയാക്കൾ 27 ആഘോഷങ്ങൾ, അതിലൊന്നായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം. നമ്മൾ ചിന്തിക്കണേ, ആരെ ഉണ്ടാക്കിയത്? റബ്ബാണെന്ന് വാദിച്ചവർ, ഇൽമുൽ ഗൈബ് അറിയുമെന്ന് വാദിച്ചവർ, ഹാജിമാരെ കൊല്ലാനും ഹജറുൽ അസ്വദ് കട്ടെടുക്കാനും ഒത്താശ ചെയ്തവർ, ഈ ഒരു വിഭാഗം ജനങ്ങൾ, സഹാബത്തിനെ ചീത്ത വിളിച്ചവർ, ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരിയാണെന്ന് പറഞ്ഞവർ, ഇവരാണ് ലോക ചരിത്രത്തിൽ മൗലിദുണ്ടാക്കിയത്. ഇവരാണ് ലോക ചരിത്രത്തിൽ മൗലിദുണ്ടാക്കിയത്. ഇത് പറയുന്നത് ആരാ? മഖരീസിയാണ്, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനുശേഷം പല ആൾക്കാരും അതിനെയൊക്കെ സ്വീകരിച്ചു പോന്നു. ഹിജറ 567 ഫലസ്തീനിന്റെ വിമോചക നായകനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഉബൈദിയ ഭരണകൂടത്തിനെ ഇല്ലാതാക്കി. അന്ന് അത് നശിച്ചു. അവർ കൊണ്ടുവന്നിരുന്ന എല്ലാ ആഘോഷങ്ങളും അതിനുശേഷം നിന്നു. അതിനുശേഷം അബൂ ഉസാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിനുശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല എന്ന് പറയുന്ന ഒരു സൂഫിയാണ് നബിദിനാഘോഷം പുനർജീവിപ്പിച്ചത്. ഉമർ ബിൻ അഹമ്മദ് അൽ മുല്ല, അദ്ദേഹം നബിദിനാഘോഷം പുനർജീവിപ്പിച്ചു. അദ്ദേഹം സൂഫിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മളൊക്കെ പറയാറുള്ള മുദഫർ അബു സയ്യിദ് അൽ കുബൂരി എന്ന് പറയുന്ന ഇർബിലിലെ രാജാവായ മുദഫർ രാജാവ് ഇത് ഏറ്റെടുത്തത്. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ ഇതാദ്യമായി തുടങ്ങിയത് മുദഫർ രാജാവല്ല. അങ്ങനെ ഇമാം സുയൂത്തിയൊക്കെ വാദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതാദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഉബൈദിയാക്കളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ, നമ്മുടെ ഉമ്മയായ മഹദിയെ വ്യഭിചാരി എന്ന് ആരോപിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടുവന്നത്. അതല്ലാതെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഇമാമല്ല, ഏതെങ്കിലും ഒരു സഹാബിയല്ല, ഏതെങ്കിലും ഒരു താബിഈയല്ല, ഇതല്ല എന്ന് പറയുന്നവർ അവർ തെളിവ് ഹാജരാക്കട്ടെ. ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഖുതത്തിൽ അല്ലെങ്കിൽ അൽ ഖിതത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ചരിത്രമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, 27 ആഘോഷങ്ങൾ ഉണ്ടാക്കിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഉബൈദിയാക്കളാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് അതൊക്കെ നിർത്തലാക്കിയത്. അതിനുശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 600 ഇർബിൽ ഭരിച്ചിരുന്ന മുദഫർ അബു സയ്യിദ് അൽ കുബൂരി ഇബ്നു ബസ്തകീൻ എന്ന് പറയുന്ന രാജാവ് അത് വീണ്ടും കൊണ്ടുവരികയും ജനങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തു. മുദഫർ രാജാവ് എങ്ങനെ ആഘോഷിച്ചത്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ 8 പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് 9, ചിലർ പറയുന്നു റബിയുൽ 12. അതുകൊണ്ട് ഒരു വർഷം 9 ആഘോഷിക്കും, മറ്റൊരു വർഷം 12, മറ്റൊരു വർഷം 8. ഇങ്ങനെയാണ് മുദഫർ രാജാവ് ആഘോഷിച്ചത്. അതല്ലാതെ ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ടല്ല മുദഫർ രാജാവ് ആഘോഷിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ജനങ്ങൾ ഇവരാഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നബിദിന ആഘോഷം ആരെ ഉണ്ടാക്കിയത്? ഉബൈദിയാക്കൾ, റബ്ബാണെന്ന് വാദിച്ചവർ.
റബ്ബാണെന്ന് വാദിച്ചവർ, സഹാബത്തിനെ കുറ്റം പറഞ്ഞവർ, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലിയതിന്റെ പേരിൽ കൊല നടത്തിയവർ അവരുടെ മാർഗത്തെയാണ് പിൻപറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പലതരത്തിലുള്ള ബിദഅത്ത് ഉണ്ടാക്കി. അതിലൊന്നാണ് നബിയുടെ മൗലിദ്, അത് ഏറ്റുപിടിച്ചു സൂഫികൾ. മറ്റൊന്നാണ് മുഹറം 10 ആഷൂറാന്റെ ദിവസത്തിൽ ശരീരത്തിന് അടിച്ച് കീറൽ, അത് ആരേറ്റെടുത്തു? ഷിയാക്കൾ ഏറ്റെടുത്തു. ഇന്നും റാഫിദിയാക്കൾ ഇറാന് പോലെയുള്ള അവരുടെ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചരിത്രം പഠിക്കണം, ചരിത്രം പഠിക്കണം, ചരിത്രത്തിൽ ഇതിന്റെയൊക്കെ വാസ്തവം നമ്മൾ അറിയണം. ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്, ഇതിന്റെയൊക്കെ പിന്മുറക്കാരാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് ഖൈറും ജനങ്ങൾക്ക് ഹിദായത്തും ലഭിക്കാൻ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചില പാവങ്ങളായ ജനങ്ങൾ ഒന്നും അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുക. അവരോട് പറയുക, ഒരിക്കലും പ്രവാചകനെ സ്നേഹിക്കാത്തത് കാരണത്താലല്ല നമ്മൾ നബിദിനാഘോഷം നടത്താത്തത്, പ്രവാചകനോട് നമ്മൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഒതുക്കിക്കൊണ്ട് നടത്തേണ്ടതല്ല നമ്മുടെ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിന്റെ കൺമുമ്പിൽ എപ്പോഴും എന്റെ ജീവിതത്തിന്റെ മാതൃകയാണ്, റോൾ മോഡലാണ് മഹാനായ റസൂലുള്ളാഹി അല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ സുന്നത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, മുൻഗാമികളുടെ മാർഗം നമ്മൾ പിൻപറ്റുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 3 അള്ളാഹുവിന്റെ റസൂലിന്, സ്വഹാബത്തിന്, താബിഈങ്ങൾക്ക് ഏറ്റവും നല്ല സമുദായം എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഈ 3 നബിദിനാഘോഷം എന്നൊരു പതിവ് അറിയില്ലായിരുന്നു. അതിനുശേഷം വന്ന ആൾക്കാരാണ് ഈ രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആ ഉമ്മത്തിന് അറിയാത്ത ഖൈറ് നമുക്ക് വേണ്ട, അവർക്കറിയാത്തൊരു ഖൈറ് വേണ്ട. ചില ആൾക്കാർ പറയും ഇതൊക്കെ ബിദഅത്തുൻ ഹസനയാണ്, ബിദഅത്തുൻ ഹസന. അവർക്കുള്ള ഏക മറുപടി ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദഅത്തൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീനിൽ പുതുതായ ഒരു കാര്യം ഉണ്ടാക്കുകയും അത് നല്ല ബിദഅത്താണെന്ന് വാദിക്കുകയും ചെയ്താൽ പ്രവാചകൻ ഈ ദഅവത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ കാണാം, കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇമാം നസഈ ദരികന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എല്ലാ ബിദഅത്തും വഴികേടാണ്, ബിദഅത്തിൽ നല്ലത് മോശം എന്നൊന്നുമില്ല. ചില ആൾക്കാർ നമ്മുടെ നാട്ടിലെ അതാവാദിക്ക ആദ്യമായിട്ട് ആ ഒരു തക്സീം, ആ ഒരു വേർതിരിവ് കൊണ്ടുവന്ന തന്നെ ഐസ് ഇബ്നു അബ്ദുസ്സലാമാണ് റഹിമഹുല്ലാ. പക്ഷെ ആ ഒരു തക്സീം ശരിയല്ല, ഇമാം ഷാത്തുബിയെ പോലുള്ള പണ്ഡിതന്മാർ അത് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അത് വളരെ ശക്തമായി എതിർക്കുകയും അതിലുള്ള പ്രശ്നങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ബിദഅത്താണ്, നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കൊരു കാര്യം ദീനിൽ ചെയ്യാൻ അവകാശമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, കമ്മിൻ മുരീദിൽ ലിൽ ഖൈരി ലം യുസീബ, ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ദിക്റുകൾ കൂട്ടമായി ചെല്ലുന്നത് കണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞ വാക്കാണ്, പല ആൾക്കാരും നല്ലതാണെന്ന് വിചാരിച്ച് പലതും ചെയ്യുന്നു, പക്ഷെ അവർക്ക് ഒരു നന്മയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടുത്തെ ചരിത്രം നമ്മൾ പഠിക്കുക, അവിടുത്തെ മദഹ് നമ്മൾ പറയുക, അവിടുത്തെ സംബന്ധിച്ച് എന്തൊക്കെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂ അതൊക്കെ നമ്മൾ പഠിക്കുക, അവിടുത്തെ നേരെ വരുന്ന എല്ലാവിധ വിമർശനങ്ങൾക്കും ശക്തമായ രീതിയിൽ മറുപടി പറയുക, ആ പ്രവാചകനെ കുറ്റം പറയുന്നവർക്ക് ശക്തമായ രീതിയിൽ മറുപടി കൊടുക്കുക, അവർക്കൊക്കെ വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് ഇത് പ്രവാചക സ്നേഹമാണെന്ന് വാദിച്ചാൽ അതൊരിക്കലും നമ്മുടെ ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രം നന്നാവണമെന്നില്ല, അല്ലെങ്കിൽ നന്നാവുകയില്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായിരിക്കണം എന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ, അദ്ദേഹം അവിടെ നമ്മൾക്ക് ജീവിച്ച് പഠിപ്പിച്ചു തന്നതുപോലെ നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. اللهم دمر اعداء الدين. اللهم انصر اخواننا المستضعفين في كل مكان. اللهم انصر اخواننا المستضعفين في كل مكان. اللهم من ارادنا واراد بلاد المسلمين واراد ولاة امور المسلمين بسوء فاشغله بنفسه واجعل تدبيره تدميره يا رب العالمين. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم عليك بأعداء الإسلام. اللهم عليك بأعداء الإسلام. اللهم عليك باليهود والمشركين فإنهم لا يعجزونك. اللهم عليك بهم ومن عاونهم وناصرهم يا رب العالمين. صلى الله على محمد وعلى آله وصحبه وسلم.